നമസ്കാരം. തഞ്ചാവൂർ ആ പേര് തന്നെ ഓർക്കുമ്പോൾ ഉള്ളിലൊരു സംഗീത സദസ്സ് ഉണരും. തിരുവയ്യാറും ത്യാഗരാജ സംഗീത ഉത്സവവും അവിടുത്തെ സമാധിയും ചന്ദ്രക്ഷേത്രവും വിജയനഗര ഫോർട്ടും ഗംഗൈക്കൊണ്ട ചോളപുരവും അങ്ങനെ പലതും കൊണ്ട് സമ്പന്നമാണ് തഞ്ചാവൂർ. ചോള രാജാക്കന്മാരുടെ സുവർണകാലത്ത് അവരുണ്ടാക്കി വെച്ച നിർമ്മിതികൾ നമ്മളെ എന്നും അഭിമാനം കൊള്ളിക്കും. 200 താജ്മഹലിനെ ഉൾക്കൊള്ളാനുള്ള സ്ഥലം ബൃഹദേശ്വര ക്ഷേത്രത്തിൽ ഉണ്ടത്രേ. ആ ഭാഗത്തെങ്ങും ലഭ്യമാകാത്ത തരം ഗ്രാനൈറ്റിൽ പൂർണ്ണമായും ഇന്റർലോക്കിൽ മാത്രം 1000 കൊല്ലങ്ങൾക്ക് മുൻപുണ്ടാക്കിയ ക്ഷേത്രം. പൂർവികരുടെ അറിവും സമ്പത്തും വീക്ഷണവും ഓർത്തു നോക്കൂ, അഭിമാനിക്കണം. ഭാരതമോ അതിനിവിടെ എന്തുണ്ടായിരുന്നു? സായിപ്പ് കൊണ്ട് വന്നതല്ലേ ഇവിടെയുള്ളൂ എന്ന് ചോദിക്കുന്ന ശുഷ്കബുദ്ധികളുടെ അല്പജ്ഞാനത്തിന് സഹതാപം പോലും അർഹിക്കുന്നില്ലല്ലോ എന്നോർത്ത് ഉള്ളിൽ ചിരിച്ചോളൂ. ടൂറിസമായി ബന്ധപ്പെട്ട സൈറ്റുകളൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ ഓരോരോ രാജ്യത്തും ഓരോരോ ഐക്കൺ കാണാം. പാരീസിൽ ഈഫൽ ടവർ എന്ന പോലെ ഭാരതത്തിന്റെ ഐക്കൺ എന്താണ് കാണുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? താജ്മഹൽ ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണത്രേ. തീർച്ചയായും ആ ലിസ്റ്റ് ഉണ്ടാക്കിയ പ്രബുദ്ധൻ കുറഞ്ഞത് തഞ്ചാവൂർ കണ്ടിട്ടില്ല. ഭാരതത്തിലെ തനത് ശൈലികളിലുള്ള അനേകമനേകം നിർമ്മിതികളൊന്നും ലിസ്റ്റിൽ പിടിക്കാതെ മുഗൾ ശൈലിയിലുള്ള താജ്മഹൽ എങ്ങനെ ഭാരതത്തിന്റെ ഐക്കണായി? 1632 ഉണ്ടാക്കിയ താജ്മഹലാണോ അതോ 1909 ഉണ്ടാക്കിയ 200 താജ്മഹലിനെ ഉൾക്കൊള്ളാനാവുന്ന വിധം വലിപ്പവും അതിനേക്കാൾ അതിശയിപ്പിക്കുന്ന ശില്പഭംഗിയും ആർക്കിടെക്ചറൽ സീക്രട്ടുമുള്ള എത്രയോ വലിയ മഴയും കൊടുങ്കാറ്റും 6 ഭൂകമ്പങ്ങളെയും വലിയൊരു തീപിടുത്തത്തെയും അതിജീവിച്ച ബൃഹദേശ്വര ക്ഷേത്രം ആണോ ഭാരതത്തിലെ മുഖം ആവേണ്ടത്? രാജരാജ ചോരൻ എന്ന ആ മഹാമനീഷിയെ ആരാധനയോടെ ഓർത്തുപോകും. ഭാരതമുള്ള കാലം അദ്ദേഹം ഓർമ്മിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ക്ഷേത്രത്തിലെ ഓരോ കോണും പിക്ചേഴ്സ് ക്യൂ ആണ്. കോവിലിനുള്ളിലെ കല്ലുകൊണ്ട് നിർമ്മിച്ച അഭിഷേക ജലം സൂക്ഷിക്കാനുള്ള ഭീമകാരമായ പെട്ടിയും തുറുങ്കിലേക്കുള്ള നിലത്തുള്ള വാതിലും മേൽച്ചുമലിലെ തായ്പാൽ കുടിക്കുന്ന കുഞ്ഞിൻ്റെ ചുമർ ശില്പവുമൊക്കെ ഭാരതത്തിൻ്റെ നിലയ്ക്കാത്ത അവശേഷിപ്പുകളിൽ ഒന്നാണ്. വൈദ്യനാഥ പെരുമാളിൻ്റെ യശസ് ഉയർത്തിക്കാട്ടുന്ന വൈദ്യനാഥ ക്ഷേത്രവും ഭാരതത്തിൻ്റെ നാഴികക്കല്ലാണ്. വൈദ്യനാഥനാണ് മൂർത്തി. രോഗശാന്തിക്കായാണ് ആളുകൾ അവിടെ എത്തുന്നത്. അങ്കാരകൻ എന്ന ചൊവ്വയ്ക്ക് ഒരിക്കൽ കുഷ്ഠം ബാധിച്ചപ്പോൾ അത് ഭേദമാക്കിയ വൈദ്യനാണ് ശിവപെരുമാൾ. ഇവിടെ ചൊവ്വയും പ്രധാന പ്രതിഷ്ഠ തന്നെയാണ്. വൈദ്യയിൽ പെരുമാളിന് ഉപ്പും പുളിയും കുരുമുളകുമൊക്കെയാണ് സമർപ്പിക്കുന്നത്. ഓരോ നടയ്ക്ക് മുന്നിലും തമിഴിൽ എഴുതി വച്ചിരിക്കുന്ന മൂർത്തിനാമങ്ങൾ ഓരോ ഭക്തന്റെയും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നതാണ്. ചിദംബര ക്ഷേത്രത്തിൻ്റെ പ്രൗഢി ഒട്ടും ചെറുതല്ല. പഞ്ചഭൂതങ്ങളിൽ ആകാശലിംഗം പ്രതിനിധാനം ചെയ്യുന്ന ഇടം. തെളിഞ്ഞ പകലിൽ ആ ആകാശം കണ്ണിനും മനസ്സിനും കുളിരു കോരിക്കുന്നതാണ്. വലിയ ക്ഷേത്രമാണിത്. ഉള്ളിൽ കയറിയാൽ ഒരു രക്ഷയും ഇല്ലാത്ത ശൈവനായ നാർമാരുടെ പാട്ട് കേൾക്കാം. മുടി പ്രത്യേകമായി കുടുമ കെട്ടിയ ഭസ്മക്കുറി ധരിച്ച, പ്രത്യേകമായി ഞൊറിഞ്ഞ മുണ്ടുടുത്ത ചെറിയ കുട്ടികൾ വരെ ഉൾപ്പെട്ട ദീക്ഷിതന്മാരുടെ നീണ്ട നിരയും കാണാം. ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള അടിപിടികഥ കേൾക്കാത്ത ആരുമുണ്ടാവില്ല ഭാരത മണ്ണിൽ. പക്ഷെ പൂർണ്ണമായും ശൈവക്ഷേത്രമായ തില്ലൈ നടരാജ ക്ഷേത്രത്തിൽ പൂർണ്ണ വൈഭവത്തോടെ ദർശനമരുളുന്ന നടരാജ വിഗ്രഹത്തിൻ്റെ ഇടതു ഭാഗത്തായിട്ട് അനന്തശായി ആയൊരു പെരുമാളങ്ങനെ സുവർണ തേജസ്സോടെ വിരാജിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളായി കേൾക്കുന്നുണ്ട് ശൈവ വൈഷ്ണവ തർക്കങ്ങൾ. സംശയം ഇതാണ്, തമിഴ് ശൈവ സമ്പ്രദായത്തിൻ്റെ ഈറ്റില്ലങ്ങളിൽ ഒന്നായ ചിദംബരത്ത് ഈ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ശിവനും വിഷ്ണുവും അടുത്തടുത്ത് ഫ്രണ്ട്സായിട്ട് ഇരിപ്പുണ്ട് ചിദംബരത്ത്. ഇക്കൂട്ടങ്ങൾ തമ്മിൽ പരസ്പരം കൊന്നുകളയാൻ നടക്കുന്ന അത്രയും വൈരാഗ്യമുണ്ടെന്നാണ് ചരിത്രം പഠിപ്പിച്ചത്. സംശയം തീരുന്നില്ല. പതഞ്ജലി മഹർഷിക്കും വ്യാക്രപാദ മഹർഷിക്കും മഹാദേവന്റെ ആനന്ദ താണ്ഡവ നൃത്തം കാണണമെന്ന് ആഗ്രഹമുണ്ടാവുകയും കണ്ടൽ വനങ്ങൾ നിറഞ്ഞ തില്ലൈവനം എന്ന സ്ഥലത്ത് തപസ് ചെയ്യുകയും ചെയ്തു. ഭഗവാൻ അവിടെ അവർ ആഗ്രഹിച്ചതുപോലെ ദർശനം നൽകുകയും അവിടെ ക്ഷേത്രമുണ്ടാവുകയും ചെയ്തു. പിന്നീട് ചോര രാജാക്കന്മാർ തില്ലൈ എന്ന പേര് ചിദംബരം എന്ന് മാറ്റുകയുണ്ടായി. നടരാജ ചോര രാജവംശത്തിൻ്റെ പരദേവത കൂടിയാണ് പതഞ്ജലി മഹർഷി. പതഞ്ജലി മഹർഷി ആദിശ്രേഷ്ഠൻ്റെ അവതാരമാണ്. അദ്ദേഹം യോഗസൂത്രങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഒരു മറ ഇട്ടിട്ടാണ് സാധാരണ പഠിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ വിശ്വജാല കൊണ്ട് ആർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ ഇരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലൊരു ശിഷ്യൻ കൗതുകം കൊണ്ട് മറയൊന്ന് നീക്കി നോക്കി. പതഞ്ജലിയുടെ വിശ്വജ്വാലയിൽ ആ ശിഷ്യൻ ഭസ്മമായി പോയത്രേ. പതഞ്ജലിയുടെ ശില്പത്തിൽ അഴയ്ക്ക് താരേക്ക് നാഗത്തിൻ്റെ ശരീരമാണ്. ചിദംബരം പറയുമ്പോൾ മാണിക്യവാസകരെക്കുറിച്ച് പറയാതെ പോയാൽ എങ്ങനെയാ?
മാണിക്യം പോലെ വാക്കുകൾ പൊഴിക്കുന്ന ആളാണത്രേ മാണിക്യവാസകർ. മഹാദേവന്റെ പാട്ടുകൾ അപ്പപ്പോൾ തന്നെ ഉണ്ടാക്കി അതിമനോഹരമായി പാടിക്കൊണ്ടേയിരുന്നു അദ്ദേഹം. ഒരിക്കൽ ഒരു ജഡാധാരിയായ വൃദ്ധൻ അദ്ദേഹത്തോട് പാട്ടുകൾ വീണ്ടും പാടാൻ ആവശ്യപ്പെട്ടു. തനിക്കൊന്നും ഓർമ്മയില്ലെന്ന് മാണിക്യവാസകൻ പറഞ്ഞപ്പോൾ ഒന്നുകൂടി പാടാനും ഞാനൊക്കെ എഴുതിയെടുത്തോളാമെന്നും ജഡാധാരി പറഞ്ഞു. അതനുസരിച്ച് മാണിക്യവാസകൻ സ്വയം മറന്ന് പാടിത്തുടങ്ങിയപ്പോൾ ജഡാധാരിയൊക്കെ എഴുതിയെടുത്തുകൊണ്ടിരുന്നു. പാടിപ്പാടി എപ്പോഴത്തെയും പോലെ മാണിക്യവാസകൻ പതിയെ സമാധി അവസ്ഥയിലേക്ക് പോയി. അല്പസമയത്തിനു ശേഷം അദ്ദേഹം ഉണർന്നപ്പോൾ ജഡാധാരിയെ അവിടെയെങ്ങും കണ്ടില്ല. നടരാജ പെരുമാളിൻ്റെ ക്ഷേത്രം തുറക്കാനായി ദീക്ഷിതന്മാർ പിന്നീട് വന്നപ്പോൾ കാണുന്നത് അവിടെയുള്ള പഞ്ചാക്ഷരി സോപാനത്തിൽ ഗ്രന്ഥരൂപത്തിൽ വച്ചിരിക്കുന്ന മാണിക്യവാസകരുടെ പാട്ടുകളാണ്. ജഡാധാരി സാക്ഷാൽ നടരാജ പെരുമാൾ തന്നെയെന്ന് പിന്നീട് മനസ്സിലാവുകയുണ്ടായി. സാക്ഷാൽ നടരാജൻ എന്നെഴുതിയ ആ ഗ്രന്ഥമാണ് തിരുവാചകം. തിരുവാചകത്തിൽ ഒരുകാത്തവർ ഒരു വാചകത്തിലും ഒരുകാത്ത് എന്നൊരു തമിഴ് പേശ് തന്നെയുണ്ട്. മാണിക്യവാസകൻ നടരാജനെ ലയിച്ചു എന്ന് പറയപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.